പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 8th ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-മുതലുള്ള തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ
ഉണ്ടായിരിക്കും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി. അതിനൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നു കളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവം നൽകുന്ന കൃപാസമൃദ്ധികളിൽ ഞാൻ എത്രമാത്രം നന്ദിയും കടപ്പാടുമുള്ളവനാണെന്ന് ഓർമ്മപ്പെടുത്താൻ, എൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുവാൻ ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. മുന്തിരിത്തോട്ടവും ഉടമസ്ഥനും തൻ്റെ ഏക മകനും കൃഷിക്കാരനുമെല്ലാം ഒരുവൻ ഈ ലോക ജീവിതത്തിൽ കടന്നു പോകേണ്ട ജീവിത സാഹചര്യങ്ങളെയും അതിനോടുള്ള അവൻ്റെ പ്രതികരണങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടം എൻ്റെ ജീവിതമാണ്, ഉടമസ്ഥൻ ദൈവവും. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ജീവിതാനുഭവങ്ങളെ ഭൃത്യന്മാരായി കണക്കാക്കാം. അനുദിന ജീവിത സാഹചര്യങ്ങളോട് ഞാൻ പുലർത്തുന്ന സമീപനത്തെ കൃഷിക്കാരുടെ മനോഭാവത്തോട് തുലനം ചെയ്യാം. രക്ഷിക്കപ്പെടാൻ ദൈവം നൽകുന്ന വഴികളെ യജമാനൻ്റെ ഏക മകനായി കാണാം. അവസാനം ദൈവിക പദ്ധതികളോട് മുഖം തിരിക്കുമ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാനിടയുള്ള നാശത്തെക്കൂടെ ഈ സുവിശേഷം വിവരിക്കുന്നുണ്ട്. സന്തോഷം നൽകുന്നതും ദുഃഖം നൽകുന്നതുമായ ജീവിതാനുഭവങ്ങളെ ദൈവം എന്നെയും എൻ്റെ ജീവിതത്തെയും അളക്കുന്ന അവസരങ്ങളായി കാണാൻ കഴിയുമ്പോൾ കൃപാവരങ്ങളുടെ സമൃദ്ധിയാൽ ഞാൻ നിറയും. ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തെ വെട്ടിയൊരുക്കാനും അതിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിളവ് നൽകാനും എനിക്ക് കഴിയണമെങ്കിൽ ദൈവവചനത്തെ ആഴമായി ഉൾക്കൊള്ളാനും ഹൃദയത്തിൽ ഗ്രഹിക്കാനും ഞാൻ ശ്രദ്ധ ചെലുത്തണം. നല്ല തമ്പുരാനെ, ഏത് നിമിഷവും എൻ്റെ ജീവിതത്തെ വിലയിരുത്താൻ അങ്ങ് അനുവദിക്കുന്ന ജീവിത അനുഭവങ്ങളെ നിരാകരിക്കാതെ ദൈവിക പദ്ധതികളേക്ക് ജീവിതം ചേർത്ത് വയ്ക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. സ്നേഹത്തിൻ ആഴം കണ്ടു
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിൻസ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ വീണ്ടു വിചാരമില്ലാതെ നിൻസ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ നിൻ ശക്തിയാലെന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താലെന്നെ നിറയ്ക്കണേ, നിൻ ശക്തിയാലെന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താലെന്നെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിന്റെ ശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. ഭക്തിയുള്ളിൽ വളർന്നിടാൻ യേശുവെ അറിഞ്ഞു ജീവിക്കാൻ, ശക്തി എന്നിൽ നിറഞ്ഞിടാൻ ഭക്തിയുള്ളിൽ വളർന്നിടാൻ യേശുവെ അറിഞ്ഞു ജീവിക്കാൻ, ആത്മാവെ
കർത്താവേ നീ വന്നിടണേ, നിന്നാത്മശക്തി എന്നിൽ ചൊരിയേണമേ. ആത്മാവേ നീ വന്നിടണേ, നിന്നാത്മശക്തി എന്നിൽ ചൊരിയേണമേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ.